കാണിക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് ഒന്നിച്ച് വെച്ചിരുന്ന പുളിങ്കറി വെക്കണ്ടിയപ്പോൾ എടുക്കാം, കടലക്കറി വറുത്തരച്ച് വെക്കണ്ടിയപ്പോഴും എടുക്കാം. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ശനിയോ ഞായറോ ഇങ്ങനെ വറുത്ത് നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചാൽ എളുപ്പമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അരക്കപ്പ് മല്ലി എടുത്തു. ഒരു ടേബിൾ സ്പൂൺ ഉലുവായും എടുത്തു. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും എടുത്തു. ഇതൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങയിടാം. ഇതിനകത്തേക്ക് ഒരു കഷ്ണം കായം ഇടണം, ഇല്ല എങ്കിൽ കായപ്പൊടി. ഞാൻ ഇന്നിപ്പോൾ കായപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങ ഇട്ടിട്ടിട്ടാൽ മതി. ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് ഞാൻ. ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് ചുമന്നു. അപ്പോൾ നമുക്ക് തേങ്ങ തിരികെയതിടാം. ഇനി നമുക്ക് തേങ്ങ ഇടാം. ഒരു 3 കപ്പ് തേങ്ങ വേണം. ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മൂപ്പിക്കണം, നല്ലതായിട്ട് മൂപ്പിക്കണം. നമുക്ക് കറിവേപ്പില നല്ലോണം ഇടണം. ഞാനൊരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മണമൊക്കെ വരും. വലിയ തീയില്ലാതെ വേണം. ചെറുതീയിൽ വറുത്തെങ്കിലേ അത് എല്ലായിടവും അങ്ങോട്ട് മൂത്തും ഭംഗിയാവത്തുള്ളൂ. തേങ്ങായുടെ കൂടെ തന്നെ കറിവേപ്പിലയും ഇടണം. മുളക് കുറച്ച് കഴിഞ്ഞ് ഒരു പകുതി കൂടുതൽ മൂപ്പായിട്ടിട്ടാൽ മതി. മുളക് പൊടിയാണ് ഇടുന്നെങ്കിൽ ഏറ്റവും ഒടുവിലിട്ടാൽ മതി. കായപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്നിച്ചിട്ടാൽ മതി. മുളക് കുറച്ചൊന്ന് മുറിച്ചിട്ടിട്ടാൽ മതി. ചെറു തീയിലിട്ടേ നമ്മൾ വറക്കാവുള്ളൂ. മുളക് മുറിച്ച് മുറിച്ചിടുകയും വേണം. കുറച്ച് നാൾ വെച്ചേക്കാനുള്ളതാകുമ്പോൾ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കരുത്. അല്ലെങ്കിലും എണ്ണ ഒഴിക്കുന്ന അൺഹെൽത്തി അല്ലയോ. നമുക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ 2 തേങ്ങ അങ്ങോട്ട് തിരികെ വറുത്ത് 2-3 ദിവസം അവധിയുള്ള ദിവസം നമ്മൾ 2 തേങ്ങ തിരികെ വറുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് 2-3 മാസം ഉപയോഗിക്കാം. ഇപ്പം എല്ലായിടവും കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. കുറച്ച് തേങ്ങ തിരികെ ഫ്രീസറിലും വെക്കണം. അങ്ങനെയൊക്കെ ആകുമ്പം ജോലി എളുപ്പമാകും. രാവിലെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എല്ലാ ജോലിയും തീർത്തിട്ട് ഓഫീസിൽ പോകേണ്ടവർക്ക് പോകാം.
ഒരു 10-15 മുളക്, ഞാൻ അധികം എരിയില്ലാത്ത മുളക്, മുളക് പിന്നെ അവരവരുടെ പാകത്തിന് ഞാനത് മുറിച്ചായിടുന്നത്. അപ്പം നമുക്ക് വറക്കുമ്പോൾ നല്ല സൗകര്യമാണ്, പാകത്തിന് മൂക്കും. മുറിച്ച് മുറിച്ച് അങ്ങോട്ടിട്ട് ആ പാകത്തിന് മൂക്കും. ഞങ്ങൾക്ക് ഇത് മതി എരി. വേണേൽ ഇതിൻ്റെ കൂടെ ഒരഞ്ചാറ് എരിയുള്ള മുളകിടാം, അതല്ലേ മുളക് പൊടി ഇടാം. എനിക്ക് എരി ഒരുപാട് ഇവിടെ ആർക്കും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടേക്കുന്നത്. ഇപ്പം നന്നായിട്ട് ചുമന്നു തുടങ്ങി. ഇനി ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് നിർത്താം. ഇപ്പം നല്ലോണം മൂത്തു. ഇനി കായപ്പൊടിയും കൂടെ നമുക്കിടാം. കായ വന്നേ നേരത്തെ ഇടണം, അല്ലേ പിന്നെ പ്രത്യേകം വറുത്തിട്ട് ഇടണം. ഇപ്പം കായപ്പൊടി ഇട്ടു. ഇനി നല്ലോണം ഒരു 2 മിനിറ്റ് ഇളക്കിയിട്ട് നമുക്ക് ഇതിൽ തന്നെ വെച്ച് ആ ചൂട് കൊണ്ടാവുമല്ലോ. 2 മിനിറ്റ് ഇളക്കി, പിന്നെ ആ ചൂട് കൊണ്ട് ആയിക്കോളും. കായപ്പൊടിയാണ്, കായമാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ പ്രത്യേകം കായം വറുത്ത് ഇതിൻ്റെ കൂടി ഇടാം, അതല്ല ആദ്യം തന്നെ ഒന്ന് കായം മൂപ്പിച്ചിട്ട് വേണം. ഇപ്പം ഇത് നല്ല പാകമായി, നമുക്കിത് നിർത്താം. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്കിത് ആറിയിട്ട് പൊടിച്ചു വെക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തണുത്തു. ഇനി ഇത് നമുക്ക് പൊടിച്ചു വെക്കാം. മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കാം. ഇതിനി നമുക്കൊരു ടിന്നിലോട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഫ്രിഡ്ജിലും വെക്കാം, വെളിയിലും വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. കൂടുതലുണ്ട്, 6 മാസം വരെ ഇരിക്കും. ഇതിനി നമുക്ക് കുപ്പിയിലിട്ട് വെക്കാം. ഇങ്ങനെ ഉണങ്ങിയ കുപ്പിയിലോട്ടാക്കി വെക്കണം. നിങ്ങളെല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിനെ, വളരെ നല്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.